നമസ്കാരം രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം പ്രതിസന്ധിയായി തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ വാക്സിൻ നയങ്ങളെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ നടപടികൾ രോഗ സാഹചര്യം മോശമാക്കിയെന്നും വാക്സിൻ കയറ്റുമതി ചെയ്തത് ഇന്ത്യയിൽ ക്ഷാമത്തിന് കാരണമായെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായുള്ള വീഡിയോ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സോണിയ പരിശോധനയ്ക്കും പിന്തുടരലിനും വാക്സിനേഷനും മുൻഗണന കൊടുക്കണം മരുന്ന് വെന്റിലേറ്റർ എന്നിവ ഉറപ്പാക്കണം മോദി സർക്കാരിന്റെ തെറ്റായ ഇടപെടൽ കാര്യങ്ങൾ മോശമാക്കി വാക്സിൻ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് ഇന്ത്യയിൽ ക്ഷാമത്തിന് കാരണമായി ആൾക്കൂട്ടങ്ങളുണ്ടാകുന്ന യോഗങ്ങളും തിരഞ്ഞെടുപ്പ് റാലികളും ഒഴിവാക്കണം രാജ്യ താല്പര്യം മുൻനിർത്തി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും സോണിയ പറഞ്ഞു ഇന്ത്യ വാക്സിൻ ശ്രാമം നേരിടുമ്പോൾ കയറ്റുമതി തൽക്കാലം നിർത്തിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു പാവങ്ങളെയാണ് കോവിഡ് മോശമായി ബാധിക്കുന്നതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് ആവശ്യമുള്ളവർക്കെല്ലാം വാക്സിൻ ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ കത്തയച്ചിരുന്നു വാക്സിൻ ഉൽപാദനത്തിൽ രാജ്യം മുന്നേറിയെങ്കിലും പിടുപ്പുകേടും അശ്രദ്ധയും മൂലം വിതരണം അവതാളത്തിലായി ജനസംഖ്യയുടെ ഒരു ശതമാനത്തിന് മാത്രമാണ് ഇതുവരെ രണ്ട് ഡോസ് വാക്സിൻ ലഭ്യമാക്കിയത് ഈ രീതിയിൽ പോയാൽ എഴുപത്തി ശതമാനം പേർക്ക് വാക്സിൻ നൽകാൻ വർഷങ്ങളെടുക്കും വാക്സിൻ വിതരണത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകണം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കമ്പനികൾക്ക് സഹായം നൽകണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഉൽപാദക കമ്പനികളിൽ നിന്ന് വിദേശ രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ വാങ്ങാമെന്നിരിക്കെ സംസ്ഥാനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം വിലക്കിയതാണ് കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയത്തിനെതിരായ പ്രധാന പരാതി തുടക്കം മുതൽ രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം കേന്ദ്ര സംവിധാനം വഴിയാണ് രണ്ടാം തരംഗം വ്യാപിക്കുന്നതിനിടെ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഹരിയാന ഒഡീഷ തെലുങ്കാന പഞ്ചാബ് എന്നീ സർക്കാരുകൾ ഇതിനെതിരെ രംഗത്തെത്തി വാക്സിൻ ലഭ്യത കുറവാണ് സംസ്ഥാനങ്ങളുടെ പ്രധാന പ്രശ്നം ഒഡീഷയിൽ നൂറുകണക്കിന് വിതരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി സ്റ്റോക്ക് ഇല്ലെന്നും കൂടുതൽ ഡോസ് അനുവദിക്കണമെന്നും മഹാരാഷ്ട്രയും രാജസ്ഥാനും ആവശ്യപ്പെട്ടു കേരളത്തിലും ശേഖരം കുറവാണ് കോവിഡ് പിടിവിട്ടുയരുന്ന മഹാരാഷ്ട്രയിൽ വാക്സിൻ സ്റ്റോക്ക് തീർന്നതിനെ തുടർന്ന് ഒട്ടേറെ മേഖലകളിൽ കുത്തിവയ്പ്പ് മുടങ്ങി വാക്സിൻ വിതരണം കുറച്ചതിനെതിരെ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തി മഹാരാഷ്ട്രയ്ക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം ഡോസ് മാത്രം നൽകിയപ്പോൾ യു പിക്ക് നാൽപ്പത്തി എട്ട് ലക്ഷം പ്രദേശിന് നാൽപ്പത് ലക്ഷം ഗുജറാത്തിന് മുപ്പത് ലക്ഷം ഡോസ് വീതമാണ് കൈമാറിയത് ഇത് ക്രൂരമായ അവഗണനയെന്നാണ് വിമർശനം ആരോപണം ഉന്നയിച്ച സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർധൻ രംഗത്ത് വരികയും ചെയ്തു പ്രതിരോധത്തിലെ പാളിച്ച മറയ്ക്കാനാണ് വൈറസും വാക്സിനും രാഷ്ട്രീയ കളികൾക്ക് ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് രണ്ടാം തരംഗം വ്യാപിക്കുമ്പോൾ രാജ്യവ്യാപക ലോക്ക്ഡൌണിന്റെ ആവശ്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ സൂചന നൽകി നേരത്തെ പ്രതിരോധ സൗകര്യങ്ങളുടെ കുറവ് നികത്താൻ ലോക്ക്ഡൌൺ വേണ്ടി വന്നു ഇപ്പോൾ വാക്സിനും നമുക്കുമുണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിച്ചും രാത്രി കർഫ്യൂ നടപ്പിലാക്കിയുമുള്ള പ്രതിരോധ പ്രവർത്തനമാണ് വേണ്ടത് സാമൂഹിക പരിഷ്കർത്താവ് ഭൂലെയുടെ ജന്മദിനമായ പതിനൊന്ന് മുതൽ അംബേദ്കർ ജയന്തിയായ പതിനാല് വരെ വാക്സിൻ ഉത്സവം ആഘോഷിക്കാനും മോദി ആഹ്വാനം ചെയ്തു കേന്ദ്രത്തിനെതിരെ ആക്ഷേപം ആക്ഷേപമുന്നയിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ വിമർശനമാണ് യോഗത്തിൽ മോദി ഉയർത്തിയത് എത്ര വാക്സിൻ ഉൽപ്പാദിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാം ഒരു രാത്രി കൊണ്ട് ഫാക്ടറിയിൽ ഒരുക്കാനാവില്ല ലഭ്യമായ സ്റ്റോക്കിന് അനുസരിച്ച് പരിഗണന നിശ്ചയിക്കണം